രാജ്യമൊട്ടാകെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കോവിഡ് വാക്സിൻ. കേരളത്തിൽ ആദ്യഘട്ട കുത്തിവയ്പ്പിനുള്ള കോവിഡ് പ്രതിരോധ വാക്സിൻ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിലെത്തും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും 433,500 ഡോസ് കോവിഡ് ഷെൽ വാക്സിനാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. ശനിയാഴ്ച കുത്തിവയ്പ് തുടങ്ങും. പൂനെയിലെ പ്ലാന്റിൽ നിന്നും ഇന്ന് 2 കൊച്ചിയിലേക്ക് വാക്സിനുമായി വിമാനം പുറപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. വൈകിട്ട് 6 ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്ത് വാക്സിൻ എത്തും. കോഴിക്കോട് വിമാനത്താവളത്തിലും വൈകിട്ടാണ് വാക്സിൻ എത്തുന്നത്. തിരുവനന്തപുരത്ത് 134,000 ഡോസും എറണാകുളത്ത് 180,000 ഡോസും കോഴിക്കോട് 119,500 ഡോസ് വാക്സിനാണ് എത്തിക്കുന്നത്. കോഴിക്കോട് വരുന്ന വാക്സിനിൽ നിന്നും 1,100 ഡോസ് പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലേക്ക് അയക്കും. ഓർഡർ ചെയ്ത വാക്സിൻ നാളെയോടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും എത്തുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കോവിഷീൽഡ് 4 ആഴ്ചയ്ക്കും 6 ആഴ്ചയ്ക്കും ഇടയിൽ 2 ഡോസ് നൽകാനാണ് ഡ്രഗ്സ് കൺട്രോളർ നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും ഇക്കാര്യം വൈകിക്കേണ്ടതില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു. ചുരുക്കത്തിൽ കോവിഷീൽഡിന്റെയും കോവാക്സിന്റെയും 2 ഡോസ് കൃത്യം 28 ദിവസം തന്നെ സ്വീകരിക്കണം. കോവിഷീൽഡിന് സമാനമായ വാക്സിൻ UKയിൽ 11 ആഴ്ചയ്ക്കുള്ളിൽ 2 ഡോസ് നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശിച്ചത്. 2 ഡോസ് സ്വീകരിച്ച് 14 ദിവസമാണ് പ്രതിരോധ ശേഷി ലഭിക്കുകയെന്ന കാര്യം ബോധവൽക്കരിക്കണമെന്നും സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്നും ഡൽഹി അടക്കം രാജ്യത്തെ 12 രാജ്യങ്ങളിലേക്കുള്ള വാക്സിനുമായി ആദ്യ ട്രക്കുകൾ പുറപ്പെട്ടത് ഇന്നലെ അതിരാവിലെയായിരുന്നു. പ്രത്യേക പൂജയ്ക്കും പ്രാർത്ഥനകൾക്കും ശേഷമാണ് ട്രക്കുകൾ വിമാനത്താവളത്തിലേക്ക് പോയത്. വാക്സിൻ കുത്തിവയ്ക്കുന്നത് ഇടതു തോളിലാണ്. 28 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത ഡോസ് കുത്തിവയ്ക്കും. വാക്സിൻ ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിയ ശേഷം കുത്തിവയ്പ്പിന് ഹാജരാകേണ്ട ആരോഗ്യ പ്രവർത്തകർക്ക് എപ്പോൾ ഏത് കേന്ദ്രത്തിൽ എത്തണമെന്ന സന്ദേശം അയക്കും. ഇതനുസരിച്ച് എത്തണം. തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലും എറണാകുളത്ത് നിന്നും ഇടുക്കി, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും കോഴിക്കോട് നിന്ന് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലും മാഹി വാക്സിൻ എത്തിക്കും. സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളിൽ ദിവസവും 100 ആരോഗ്യ പ്രവർത്തകർക്ക് വീതം കുത്തിവയ്പ്പെടുക്കും. കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഗർഭിണികൾക്കും 18 വയസ്സിന് താഴെയുള്ളവർക്കും വാക്സിൻ നൽകില്ല. 1.1 കോടി ഡോസ് കോവിഷീൽഡിനും 55 ലക്ഷം ഡോസ് കോവാക്സിനും ഓർഡർ നൽകിയിട്ടുണ്ട്. കോവിഷീൽഡ് ഡോസിന് 200 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ടാക്സ് കൂടി വന്നാൽ 220 രൂപയാകും. കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് ആദ്യത്തെ 100 മില്യൺ ഡോസുകൾ 200 രൂപ ഈടാക്കുകയെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി അറിയിച്ചു. കോവാക്സിൻ 38.5 ലക്ഷം ഡോസ് 295 രൂപ വീതം നൽകി വാങ്ങും. 16.5 ലക്ഷം ഡോസ് കോവാക്സിന് ഭാരത് ബയോടെക് വില ഈടാക്കില്ല. ഫലത്തിൽ കോവാക്സിൻ ഡോസിന് 206 രൂപ ചിലവ് വരൂ. 28 ദിവസത്തെ ഇടവേളയിൽ 2 ഡോസാണ് കുത്തിവെക്കുക. 2 ഡോസ് സ്വീകരിച്ച് 14 ദിവസത്തിന് ശേഷം ഫലപ്രാപ്തി ഉണ്ടാകുള്ളൂ. കുത്തിവയ്പ്പെടുക്കുന്നതിന് 1 ദിവസം മുമ്പ് വ്യക്തികൾക്ക് സന്ദേശം ലഭിക്കും. വാക്സിനേഷനായി കോവിഡ് ആപ്ലിക്കേഷൻ വഴി 1 കോടിയോളം രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 600,000 മുകളിലുള്ളത് കേരളത്തിലും മഹാരാഷ്ട്രയിലും മാത്രം. ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. മുഴുവൻ സംസ്ഥാനങ്ങളിലും പുതിയ കോവിഡ് ബാധിതരുടെ എണ്ണം കാര്യമായി കുറയുമ്പോഴാണ് കേരളത്തിൽ റെക്കോർഡ് കേസുകൾ. അതേസമയം ചികിത്സയിലുള്ളവരിൽ 56% പേർക്കും നിസ്സാര പ്രശ്നങ്ങളുള്ളവയെന്നും ഇവർ വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 43% പേരാണ് പരിചരണ കേന്ദ്രങ്ങളിലേക്കും ആശുപത്രിയിലും ഉള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.